ഹായ് ഫ്രണ്ട്സ്, നിച്ചസ് അക്ഷരലോകത്തിലേക്ക് സ്വാഗതം. സൈക്കോളജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നോ രണ്ടോ മിനിറ്റ് ദൈർഘ്യമുള്ള ഓരോ വീഡിയോയിൽ നിന്നും ഒരു മാർക്ക് വീതം നിങ്ങൾക്ക് എന്തായാലും നേടിത്തരുന്ന വിധത്തിലാണ് ഈ ചാനൽ ഈ വീഡിയോകളെല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളെക്കുറിച്ചാണ്. പിയാഷെ വൈജ്ഞാനിക വികസനത്തെ വ്യക്തമായ 5 ഘട്ടങ്ങളായി തിരിക്കുന്നു. 1. ഐന്ദ്രിക ചാലകഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ്. 2. ആശയാദാനപൂർവഘട്ടം പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ്. 3. ഊഹനഘട്ടം ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ്. 4. വസ്തുനിഷ്ഠ മനോവ്യാപാരഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. 5. ഔപചാരിക മനോവ്യാപാരഘട്ടം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇനി നമുക്ക് ഓരോ സ്റ്റേജിനെ കുറിച്ചും വിശദമായി പരിചയപ്പെടാം. ആദ്യമായി ഐന്ദ്രിക ചാലകഘട്ടം. ജനനം മുതൽ 2 വർഷം വരെയാണ് ഇതിൻ്റെ പ്രായപരിധി. ഇതിൻ്റെ മുഖ്യ സവിശേഷതകൾ: വസ്തുസ്ഥിരതയെക്കുറിച്ചുള്ള ബോധം, ഇച്ഛാതീത വ്യവഹാരങ്ങളിൽ നിന്ന് ഉദ്ദേശ്യാധിഷ്ഠിത വ്യവഹാരങ്ങളിലേക്കുള്ള ക്രമമായ പുരോഗതി. 2. ആശയാധാന പൂർവഘട്ടം, 2 മുതൽ 4 വയസ്സുവരെ. സവിശേഷത: പരിസ്ഥിതിയിലുള്ള വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യാനുള്ള ശേഷി. 3. ഊഹനഘട്ടം, 4 മുതൽ 7 വയസ്സുവരെ. സവിശേഷത: അനുഭവങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ആശയങ്ങൾ ഉപയോഗിച്ച് ലഘുവായ ബന്ധങ്ങൾ ഊഹിച്ചെടുക്കുന്നു. 4. വസ്തുനിഷ്ഠ മനോവ്യാപാരഘട്ടം, 7 മുതൽ 12 വയസ്സുവരെ. സവിശേഷത: യുക്തിപൂർവം ചിന്തിക്കാനുള്ള ശേഷി വർദ്ധിക്കുന്നു, പ്രത്യാവർത്തന ശേഷി പ്രത്യക്ഷപ്പെടുന്നു. 5. ഔപചാരിക മനോവ്യാപാരഘട്ടം, 12 വയസ്സ് മുതൽ പ്രായപൂർത്തി വരെ. സവിശേഷത: ചിട്ടയായ പരീക്ഷണങ്ങളിലൂടെ പ്രശ്നം നിർദ്ധാരണം ചെയ്യാൻ ആകുന്നു. ഇപ്പോൾ നമ്മൾ പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ സവിശേഷത വെച്ചിട്ടും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനിയും ഒത്തിരി വികസന ഘട്ടങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. അതെല്ലാം ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങൾക്കതെല്ലാം ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.